ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് തേർട്ടീൻ ഒരു അൺലക്കി നമ്പറാണ് നമുക്കറിയാം ലോകജനത മുഴുവൻ തേർട്ടീനെ ഒരു അൺലക്കി നമ്പറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സീസൺ ടൂല് ഇതേ ടാസ്ക് റാങ്കിങ്ങിന്റെ ടാസ്ക് വന്നപ്പോൾ രജിത് സറിന് കിട്ടിയതും തേർട്ടീൻ നമ്പർ ആയിരുന്നു അതേ ടാസ്ക് വീണ്ടും സീസൺ ത്രീയിൽ റിപ്പീറ്റ് ചെയ്തപ്പോൾ തേർട്ടീൻ കിട്ടിയത് നമ്മളുടെ ഫിറോസ് ഖാനും രണ്ടു പേരും സമാന സാഹചര്യങ്ങളിലാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകുന്നത് രണ്ടു പേരെയും പുറത്താക്കുകയാണ് ചെയ്തത് രജിസർ ആദ്യം തന്നെ നാലിന് വേണ്ടിയിട്ട് പറയുന്നുണ്ടെങ്കിലും മഞ്ച്പത്രോസ് അദ്ദേഹത്തിന് കൊടുക്കാത്തത് കൊണ്ട് പിന്നീട് അദ്ദേഹത്തിനെ എല്ലാവരും കൂടെ പതിമൂന്നിലേക്ക് കൊണ്ടിടുകയായിരുന്നു ചെയ്തിരുന്നത് അതേപോലെ തന്നെ ഫിറോസ് ഖാൻ ഒന്നിനു വേണ്ടിയിട്ടാണ് മത്സരിച്ചത് ആ ഒന്ന് പിന്നീട് രമ്യയ്ക്ക് കിട്ടിയും അദ്ദേഹത്തിന് എല്ലാവരും കൂടി പതിമൂന്നിലാണ് കൊണ്ടിടുന്നത് രണ്ടുപേരും കാലബറുള്ള മത്സരാർത്ഥികളായിട്ട് കൂടി ദിവസം തികയ്ക്കാതെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെടുകയായിരുന്നു ഇനി വേറൊരു എലിമിനാറ്റി കൂടി നമ്മളുടെ ഫിറോസ് ഖാൻ്റെ കേസിൽ സംഭവിച്ചിട്ടുണ്ട് ഫിറൂസ് ഖാനെതിരെ ആദ്യമായിട്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി ശബ്ദിച്ചത് ഒരു വെള്ളിയാഴ്ചയായിരുന്നു അതുപോലെ അവിടെ നിണ്ടായിരുന്ന കണ്ടസ്റ്റൻസിന്റെ എണ്ണം പതിമൂന്നായിരുന്നു ഫിറൂസ് ഖാനെ പുറത്താക്കപ്പെടുന്നതും ഒരു പതിമൂന്നാം തീയതിയാണ് വെള്ളിയാഴ്ചയും പതിമൂന്നാം തീയതിയും പതിമൂന്നൊക്കെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതൊരു അൺലക്കി ആയിട്ടാണ് കരുതുന്നത് കാരണം യേശുവിന്റെ പടയാളികളെ ഫ്രാൻസ് രാജാവ് കീഴ്പ്പെടുത്തുന്നത് പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു അതിനുശേഷം അവരെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് അപ്രിൽ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പതിമൂന്ന് ആളുകളായിരുന്നു അതിൽ ചതിയനായ യൂദാസും ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് വെള്ളിയാഴ്ചയും പതിമൂന്നും പതിമൂന്നാം തീയതിയൊക്കെ അൺലക്കി ആയിട്ട് മാറുന്നത് പക്ഷേ ഇതൊക്കെ ഒരു സൂപ്പർസ്റ്റിഷ്യൻസ് ആണ് പതിമൂന്ന് അൺലക്കിയാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്നെനിക്കറിയില്ല പക്ഷേ ഇത്രയും നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും പലരും ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം സീസൺ വണ്ണിൽ ഇതേ ടാസ്ക് നടന്നപ്പോൾ പതിമൂന്നെടുത്ത സാബുമാൻ ടൈറ്റിൽ വിന്നറായതും വേറൊരു യാഥാർത്ഥ്യം